അൽഫ ടി വിയുടെ ബാലലോകം സൺഡർ സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാം ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ട് ഐ ഹാവ് ദ ജോയ് 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 ഡൗൺ ഇൻ മൈ ഹാർട്ട് ഗ്ലോറി ടു ഹിസ് നെയ്മ് സന്തോഷിക്കുക കർത്താവിനെ മഹത്വപ്പെടുത്തുക കർത്താവിൽ ആശ്രയിച്ച് സന്തോഷിക്കുന്നവർക്ക് എല്ലാ സമയത്തും സന്തോഷിക്കുവാനായിട്ട് സാധിക്കും ഐ ഹാവ് ദ ജോയ് 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 ഡൗൺ ഇൻ മൈ ഹാർട്ട് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ നിന്നാണ് ആ സന്തോഷം ഉണ്ടാകേണ്ടത് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ സന്തോഷം ഒരുപക്ഷെ ഉണ്ടായിരുന്നായിരിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത്രയധികം സന്തോഷം നിങ്ങൾക്കുണ്ടോ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ആ പാട്ട് നമ്മൾക്കൊന്ന് ശ്രദ്ധിക്കാം ഐ ഹാവ് ദ ജോയ് 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 ഡൗൺ ഇൻ മൈ ഹാർട്ട് ഡൗൺ ഇൻ മൈ ഹാർട്ട് ഡൗൺ ഇൻ മൈ ഹാർട്ട് ഐ ഹാവ് ദ ജോയ് 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 ഡൗൺ ഇൻ മൈ ഹാർട്ട് ഗ്ലോറി ടു ഹിസ് ഹിസ്നേം ഐ ഹാവ് ദ പീസ് ദാറ്റ് പാസ് എൻഡർസ്റ്റാൻഡിംഗ് ഡൗൺ ഇൻ മൈ ഹാർട്ട് Down in my heart, down in my heart. I have the peace that passeth understanding. Down in my heart. Glory to his name. I know the devil does not like it, but it's down in my heart. Down in my heart, down in my heart. I know the devil does not like it, but it's down in my heart. Glory to his name. ഐ ഹാവ് ദ ജോയ് 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 ഡൗൺ ഇൻ മൈ ഹാർട്ട് ഗ്ലോറി ടു ഹിസ് നെയ്മ് ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനായിട്ടിടയായിത്തീരണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ ആ സമാധാനം അനുഭവിക്കുന്നവർക്ക് ഈ പാട്ട് ആ നിലയിൽ സന്തോഷത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തി പാടുവാനായിട്ട് സാധിക്കും ഐ ഹാവ് ദ ജോയ് 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 നാല് പ്രാവശ്യം അത് പറഞ്ഞ് പാടുകയും വീണ്ടും ആ നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാമ പാട്ട് ഐ ഹാവ് ദ ജോയ് 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 ഡൗൺ ഇൻ മൈ ഹാർട്ട് ഗ്ലോറി ടു ഹിസ് നെയ്മ് ഐ ഹാവ് ദ പീസ് ദാറ്റ് പാസ് എത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഡൗൺ ഇൻ മൈ ഹാർട്ട് ഐ ഹാവ് ദ പീസ് ദറ്റ് പാസ് എത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഡൗൺ ഇൻ മൈ ഹാർട്ട് ഗ്ലോറി ടു ഹിസ് നെയ്മ് ഈ സന്തോഷം ഈ അനുഭവിക്കുന്ന സമാധാനം രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലിന് മാത്രമേ അനുഭവിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാത്തവർക്ക് ഈ സന്തോഷവും ഈ സമാധാനവും അനുഭവിക്കുവാനായിട്ട് കഴിയത്തില്ല കാരണം പിശാജിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണിത് അതാണ് അവസാനത്തെ സ്റ്റാൻസായിൽ നമ്മൾ കാണുന്നത് ഐ നോ ദ ഡബിൾ ഡസ് നോട്ട് ലൈക്ക് ഇറ്റ് ബട്ട് ഇറ്റ് ഇസ് ഡൗൺ ഇൻ മൈ ഹാർട്ട് ഗ്ലോറി ടു ഹിസ് നെയ്മ് ഐ ഹാവ് ദ ജോയ് സന്തോഷം ആർക്കാണ് സന്തോഷമുള്ളത് യഥാർത്ഥമായ സന്തോഷമുള്ളത് ശരിയായ സന്തോഷമെന്ന് പറയുന്നത് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നവർക്കാണ് യഥാർത്ഥമായ സന്തോഷമുള്ളത് ഐ ഹാവ് ദ ജോയ് 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 ഡൗൺ ഇൻ മൈ ഹാർട്ട് ഗ്ലോറി ടു ഹിസ് നെയ്മ് ഐ ഹാവ് ദ പീസ് ദാറ്റ് പാസ് എത്ത് അണ്ടർസ്റ്റാൻഡിങ് ഡൗൺ ഇൻ മൈ ഹാർട്ട് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തിൽ മനസ്സിൻ്റെ ഉള്ളിൽ ആ സന്തോഷം നിറഞ്ഞ് നിൽക്കുന്നവർക്ക് സന്തോഷത്തോടെ അർത്ഥം മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ ഗാനം പാടുവാൻ തക്കവണ്ണം സാധിക്കും ഐ നോ ദ ഡബിൾ ഡസ് നോട്ട് ലൈക്ക് ഇറ്റ് ഈ സന്തോഷം ആ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയാത്തവർക്ക് അവർ പിശാചിൻ്റെ അധീനതയിലാണ് പിശാജ് ആ നിലയിൽ അവരെ ദുരുപയോഗം ചെയ്യുകയും പിശാജിൻ്റെ നിയന്ത്രണത്തിൽ അവരെ അവരെയാക്കുകയും ചെയ്യും എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് സാധിക്കും മഴയാണെങ്കിലും വെയിലാണെങ്കിലും പരീക്ഷ വരുമ്പോഴും രോഗം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അവർക്കെപ്പോഴും സന്തോഷമാണ് അവരുടെ ഉള്ളിൽ കാരണം സർവബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം അവരുടെ ഉള്ളിലുണ്ട് യേശുക്രിസ്തു പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ച് പോകുന്നുണ്ട് വീണ്ടും ആ പാട്ടൊന്ന് ശ്രദ്ധിക്കാം ഞാനത് ഒരു പ്രാവശ്യം കൂടെ ആ ഗാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാം I have the joy 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 down in my heart down in my heart down in my heart I have the joy, 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 joy down in my heart. Glory to His name. I have the peace that passeth understanding down in my heart. Down in my heart. Down in my heart. I have the peace that passeth understanding down in my heart. Glory to His name. I know the devil does not like it, but it's down in my heart. ഡൗൺ ഇൻ മൈ ഹാ ഡൗൺ ഇൻ മൈ ഹാ ഐ നോ ദവിൾ ഡസ് നോട്ട് ലൈക്ക് ഇറ്റ് ബ് ഇറ്റ്സ് ഡൗൺ ഇൻ മൈ ഹാ ഗ്ലോറി വീണ്ടും ഈ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയും അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ അത് എഴുതിയെടുത്ത് ആവർത്തിക്കുകയും ചെയ്യണം യേശുക്സ് നൽകുന്ന സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ് പ്രയാസങ്ങൾ വന്നിരിക്കാം പേടി ഭയപ്പെടുത്തുന്നതായ കാര്യങ്ങൾ വന്നൊന്നിരിക്കാം അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് യേശുക്രിസ്തു നൽകുന്ന സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ടിടയായിത്തീരും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിലൂടെ ആ സന്തോഷവും സമാധാനവും അനുഭവിച്ചറിയുവാൻ കൂടുതലായിട്ടിടയായിത്തീരും കാരണം വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഫിലിപ്പിയർ നാലാം അധ്യായം നാലാം വാക്യത്തിൽ നിന്നൊരു വാക്യം പഠിക്കുവാനായിട്ട് പോവുകയാണ് ആ വാക്യം ഇങ്ങനെയാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ ഫിലിപ്പിയർ നാലിൻ്റെ നാല് കൊച്ചു കൂട്ടുകാരും ഒരു പക്ഷെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി ഫിലിപ്പിയർ നാലിൻ്റെ നാല് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ ഫിലിപ്പിയർ നാലിൻ്റെ നാല് ഫിലിപ്പീൻസ് ഫോർ ഫോർ റിജോയ്സ് ഇൻ ദ ലോഡ് ഓൾവേസ് ആൻഡ് അഗെയി റിജോയ്സ് ഇൻ ദ ലോർഡ് ഫിലിപ്പീൻസ് ഫോർ ഫോർ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം ഫിലിപ്പിയർ നാലിൻ്റെ നാല് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു ഫിലിപ്പിയർ നാലിൻ്റെ നാല് നിങ്ങൾ ഈ വാക്യം വേദപുസ്തകം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എടുത്തു നോക്കണം ചിലർക്കൊക്കെ ഈ വാക്യം സുപരിതമായിരിക്കാം അറിയാമായിരിക്കാം അറിയാവുന്നവരും ഒരുപക്ഷെ അറിയാൻ എല്ലാവരും ചേർന്ന് ഉറക്കെ ഈ വാക്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വാക്യം പറഞ്ഞ് ആ സന്തോഷത്തോടെ ഈ വരുന്നൊരാഴ്ച ജീവിപ്പാൻ കർത്താവിൽ ആശ്രയിക്കാം ഫിലിപ്പിയർ നാലിൻ്റെ നാല് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു മുതിർന്ന കുട്ടികൾക്ക് ആ വാക്യം മുഴുവനായി പറയാം ഫിലിപ്പിയർ നാലിൻ്റെ നാല് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് ബായി കുട അത്യാവശ്യ സാധനങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് മഴയും വെയിലും പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ചില കുട്ടികൾ പറയാറുണ്ട് എന്തൊരു മഴ എന്തൊരു വെയിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഭർത്താവ് യേശുക്രിസ്തു അവരുടെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ടാണ് യേശുക്രിസ്തു ഉള്ളിലുള്ള കുട്ടികൾക്ക് ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവാനും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനും സൗമ്യതയോട് പെരുമാറുവാനും ഒക്കെ ഇടയായിത്തീരും ഈ വാക്യം ധന്യനായ പൗലോസ് പറയുന്ന വാക്യമാണ് പൗലോസ് അപ്പോസൽ ഈ വാക്യം പറയുമ്പോൾ ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അനുഭവമായി മാറുകയാണ് കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു കർത്താവിൽ സന്തോഷിക്കുക യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച വ്യക്തി കർത്താവ യേശുക്രിസുവാണ് തൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും സമാധാനവും സന്തോഷവും കർത്താവ യേശുക്രിസു നൽകിക്കൊണ്ടിരുന്നു പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലിത് അറിഞ്ഞ വ്യക്തിയല്ലായിരുന്നു എന്നാൽ യഥാർത്ഥമായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ പൗലോസിന് ഈ സന്തോഷം മനസ്സിലാക്കാണ്ട് കൊണ്ടടിയായിത്തീർന്നു എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിലും ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടും പലവിധമായ കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു അതിന് നടുവിലും പൗലോസ് ദൈവത്തിൽ ആശ്രയിച്ചു കർത്താവിൽ ശരണപ്പെട്ടു അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയാനക്കിടയായി തീർന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ ആ നാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കേണ്ട കൊണ്ട് സാധിക്കും നിങ്ങളുടെ സൗമ്യത അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും നമ്മൾ പഠിച്ച പാട്ടിലും ഈ വായിച്ച ഭാഗത്തു നിന്നുള്ളതായ അർത്ഥം അതിനോട് ബന്ധപ്പെട്ടതായ അർത്ഥം ആ പാട്ടിലും ഉൾപ്പെട്ടിട്ടുണ്ട് ഐ ഹാവ് ദ പീസ് ദറ്റ് പാസ് എത്ത് അണ്ടർസ്റ്റാൻഡിങ് സർവബുദ്ധിയെയും കഴിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ഞാൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം സന്തോഷം അത് ബുദ്ധിയാൽ മനുഷ്യബുദ്ധിയാൽ മനുഷ്യരാൽ പറഞ്ഞറിയിക്കാൻ കഴിയാവുന്നതിനൊക്കെ അപ്പുറമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത് യഥാർത്ഥമായി യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു ദൈവവേദലിനെ സന്തോഷിക്കുവാനായിട്ട് സാധിക്കും സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും വീണ്ടും ആ വാക്യം ഇംഗ്ലീഷിലൂടെ ഒന്ന് ഞാൻ പറയാം അതും നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് Philippians 4.4 ഫോർ റിജോയ്സ് ഇൻ ദ ലോഡ് ഓൾവെയ്സ് ഫിലിപ്പീൻസ് ഫോർ ഫോർ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ കർത്താവിയിലെപ്പോഴും സന്തോഷിപ്പിൻ 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 കർത്താവിയിലെപ്പോഴും സന്തോഷിപ്പിൻ ഫിലിപ്പിയർ നാല് നാല് ഫിലിപ്പിയർ നാല് നാല് ഈ വാക്യം ഒരു ഈണം കൊടുത്തലുണ്ട് ആ ഈണത്തിലും പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും വാക്യത്തിന് ഈണം കൊടുത്താണെങ്കിലും അതിൽ വള്ളി പുള്ളി വ്യത്യാസം കൂടാതെ ഇതിലെഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ പഠിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുകയും വരും ദിവസങ്ങളിൽ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ വൃത്യസ്ഥമാക്കുന്നത് വളരെ നല്ലതുമാണ് വീണ്ടും ഈ വാക്യം ഒന്ന് പറയാം ഫിലിപ്പിയർ നാലിൻ്റെ നാല് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു ഫിലിപ്പിയർ നാലിൻ്റെ നാല് ലോകമനുഷ്യർക്ക് അല്ലെങ്കിൽ ലോകത്തിലുള്ളതായ മനുഷ്യർക്ക് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ലഭിക്കുമ്പോൾ അവർക്ക് സന്തോഷമൊക്കെ പ്രകടിപ്പിക്കും ഇതെന്തൊക്കെ ഉണ്ടെങ്കിലും യഥാർത്ഥമായ സന്തോഷം അതാകത്തില്ല യഥാർത്ഥമായ സന്തോഷം കർത്താവായ യേശു ക്രിസുലുള്ള സന്തോഷമാണ് കർത്താവായ യേശുക്രിസ് ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ ഇല്ലെങ്കിലും പരിമിതികളുടെ നടുവിലും ഇല്ലായ്മയുടെ നടുവിലും രോഗേ പറഞ്ഞതുപോലെ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളുടെ നടുവിലും അവർ കർത്താവിൽ സന്തോഷിക്കും കാരണം യേശു ക്രിസ്തു അവരുടെ ഉള്ളിലുണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു കുട്ടി അല്ലെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കുക യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിനക്ക് രക്ഷിക്കപ്പെടാൻ തന്നെ സാധിക്കും സമ്മതിക്കണം പാപിയാണെന്ന് യേശു കസുനിൻ്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കണം കർത്താവായ യേശുക്ക സുനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം ഈ ലളിതമായ മൂന്ന് പ്രക്രിയയിലൂടെ നിങ്ങൾക്കും ഒരു ദൈവമകനായി ഒരു മകളായി തീരുവാനായിട്ട് സാധിക്കും കർത്താവ് അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കട്ടെ പ്രാർത്ഥനയോടുകൂടെ അൽഫ ടി വിയുടെ സൺഡസ്കൂൾ പ്രോഗ്രാം തുടർച്ചയായിട്ട് നിങ്ങൾ കാണണം ദൈവം ആ നിലയിൽ നിങ്ങളോട് ഇടപെടുമ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് നോക്കുകയും കാരണം ദൈവവചനത്തിലൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകുവാനും സാധിക്കും പ്രാർത്ഥനയിലൂടെ മറുപടി നൽകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് യെസ് നോ വെയ്റ്റ് എന്നുള്ള മറുപടി ലഭിക്കും ആ മറുപടികൾ മനസ്സിലാക്കിക്കൊണ്ട് ശാന്തമായി ദൈവസ്ഥാനയിൽ കാത്തിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ട് ഇടയായിത്തീരണം പ്രയാസങ്ങളുടെ നടുവിൽ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ സന്തോഷിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ വാക്യം ഒന്നുകൂടെ പറയാം ഫിലിപ്പിയർ നാലിൻ്റെ നാല് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു ഫിലിപ്പിയർ നാലിൻ്റെ നാല് ടോമിക്ക് വളരെയധികം കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ആ പ്രയാസങ്ങളുടെ നടുവിൽ അവനൊരു ദിവസം യാത്ര ചെയ്തിങ്ങനെ പോകുമ്പോൾ ഒരാളെ പരിചയപ്പെടുവാനിടയായി തീർന്നു ആ പരിചയപ്പെട്ട വ്യക്തി അവനോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ തിരക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ആ പരിചയപ്പെട്ട ആള് നിന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട് അത് കർത്താവായ യേശുക്കിസുവാണെന്ന് പറഞ്ഞു യേശുക്കിസുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവെച്ചു കളറുള്ള ഒരു ബുക്ക് വെച്ചാണ് അദ്ദേഹം ആ മോനോട് ജോമിയോട് സംസാരിച്ചത് അതായത് ദൈവം സൃഷ്ടിതാവാണെന്നും നിന്നെ സ്നേഹിക്കുന്ന ആളാണെന്നും നിൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനൊക്കെ ഓണം മതിയായവനാണെന്നും ടോമിയോട് പറഞ്ഞു ഒടുവിൽ ടോമിക്ക് ആ കൊച്ചു ബുക്ക് ആ കളർ ബുക്ക് അതിന് വാക്കില്ല എന്ന് പറയും വേർഡ്ലെസ് ബുക്ക് എന്ന് പറയും ആ ബുക്ക് കൊടുക്കുകയും ചെയ്തു അവന് വളരെയധികം സന്തോഷമായി ആ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവൻ വീട്ടിൽ പോയി ഒരു വേദപുസ്തകം കൂടെ ആ കൂട്ടത്തിൽ ടോമിക്ക് കൊടുക്കുവാനിടയായി തീർന്നു ആ മോൻ അതുമായിട്ട് സന്തോഷത്തോടെ അവൻ്റെ വീട്ടിൽ പോയി അത് വായിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഉടനടിയായി തീർന്നു വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് ദൈവം ഇന്നുള്ള എല്ലാവരോടും സംസാരിക്കുന്നത് കൂട്ടുകാരി നിങ്ങളോടും സംസാരിക്കുന്ന ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ സംസാരിക്കുകയാണ് വേദപുസ്തകത്തിൽ അറുപത്തിയാറ് പുസ്തകങ്ങളുണ്ട് അതിൻ്റെ പുതിയ നിയമമെന്നും പഴയ നിയമമൊന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് അത് എഴുപത്തിരണ്ട് മണിക്കൂർ അല്ലെങ്കിൽ എഴുപത്തിരണ്ടോ എഴുപത്തി മണിക്കൂർ മതി ഒരു പ്രാവശ്യം വായിച്ചു തീർക്കുവാനായിട്ട് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടി ദൈവം എത്ര അതിശയങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് വെറും കഥയല്ല നടന്ന സംഭവങ്ങൾ തന്നെയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുവാനായിട്ട് ധാരാളം ആൾക്കാർ യേശുക്രിസ്തുവിന് ചുറ്റും അടുത്തു വരുമായിരുന്നു യേശുക്രിസ്തു തിരുവായ്മൊഴിഞ്ഞ് പറയുന്ന കാര്യങ്ങൾ അവർ ശ്രദ്ധയോടെ കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുവാനായിട്ട് ധാരാളം ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാൽ കുറച്ച് പേര് ആ കാര്യങ്ങൾ അത്ര ഗവനിക്കാതെ മനസ്സിലാക്കാതെ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ എന്നാൽ നിങ്ങളെപ്പോലുള്ളതായ കൊച്ചു കൂട്ടുകാർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു അവരെ തടുക്കരുത് അവരോടൊന്നും പറയരുത് അവരെ എൻ്റെ ഇടയ്ക്കിൽ വരുവാൻ വിടുവീൻ കർത്താപ യേശു ക്രിസ്തുവിന് നിങ്ങളെപ്പോലുള്ള കൂട്ടുകാരെ വളരെയധികം ഇഷ്ടമാണ് അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല എന്ന് യേശുക്രിസ്തു അത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ദൈവം സ്നേഹമാണ് സ്നേഹവാനായ ദൈവം ഈ ഭൂമിയിൽ വന്നു എല്ലാവരെയും സ്നേഹിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വന്നു എന്നുള്ളതിൻ്റെ തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തു കൊല്ലുക അതാകുന്നു എൻ്റെ സുവിശേഷം അതെ സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു കർത്താവ് യേശുഖസൂൽ ആശ്രയിക്കേണ്ടതിനെക്കുറിച്ച് പഠിച്ചു കർത്താവ് യേശു ക്രിസ്തു ദൈവം കർത്താവ യേശു ക്രിസ്തു നല്ലവനാണ് അതെ ദൈവം നല്ലവനാണെന്നും പഠിച്ചു ഇന്ന് ഈ കർത്താവായ യേശുഖസൂൽ ആശ്രയിച്ചാൽ അവൻ സന്തോഷവും സമാധാനവും നൽകുമെന്നുള്ള വിഷയവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതെ പ്രിയ കൂട്ടുകാരെ സൃഷ്ടിതാവായ സ്നേഹവാനായ കരുതുന്ന നല്ലവനായ ഈ കർത്താവായ യേശു ക്രിസു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണല്ലോ എല്ലാവരോടും ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനാണ് ആഗ്രഹമെന്ന് പക്ഷെ സ്വർഗത്തിൽ പോകാൻ ആർക്കാണ് സാധിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാന് തക്കൗണ്ട് ലോകത്തെ സ്നേഹിച്ചു കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ഈ വാക്യം പറഞ്ഞതാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തകോണം നിങ്ങളെ സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചു ദൈവം സൃഷ്ടിതാവായ ദൈവം സകലത്തെയും സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് അതെ അതനുഭവിക്കുമ്പോൾ ആ സന്തോഷവും ആ സ്നേഹവും അനുഭവിച്ചറിയുമ്പോൾ സൃഷ്ടിതാവിനെ മറന്ന് ഒരു കാര്യം ചെയ്യുവാനായിട്ട് പാടില്ല ദൈവത്തെങ്കിലേക്ക് നോക്കണം ലഭിച്ചിട്ടുള്ള നന്മകളെക്കാട്ടിലുപരി ഇപ്പോൾ അനുഭവിക്കുന്ന സകല നന്മകളെക്കാട്ടിലുപരി ദാതാവിനെ എന്ന് പറഞ്ഞാൽ ഈ തന്ന ആളെ അതാരാ തന്നത് ദൈവമാണ് ഇതെല്ലാം നൽകിയത് നൽകിയ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക എന്നാലൊരു പ്രശ്നമുണ്ട് എല്ലാവർക്കും ഒരു പ്രശ്നമുണ്ട് എന്താ ആ പ്രശ്നത്തിനാണ് പാപം എന്ന് പറയുന്നത് പാപം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എനിത്തിങ് വിച്ച് ഡിസ്പ്ലീസസ് ഗോഡ് ഈസ് സിൻ ദൈവത്തിൽ നിന്നുള്ള അകലിച്ചയാണ് ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി ദൈവം ചെയ്തു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടിപ്പിക്കുവാനായി ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു ജനിച്ചു ജീവിച്ചു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അതാണ് സന്തോഷം ആ വാക്യത്തിലും അതാണ് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ ആ സന്തോഷമാണ് ദൈവമക്കളുടെ മുഖത്തും ദൈവമക്കളുടെ ജീവിതത്തിലും കാണുവാൻ തൊണ്ണം കഴിയുന്നത് കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ യേശുക്രിസ്തു മരിച്ചവനായിട്ടല്ല മരിച്ച് അടക്കപ്പെട്ട് യേശുക്രിസ്തു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ആ കല്ലറയുടെ സൈഡിൽ എഴുതി വെച്ചിരിക്കുകയാണ് വിശദ വേദപസ്തു പറയുന്നുണ്ട് അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റ കർത്താവ് യേശു ക്രിസു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് യേശു ക്രിസു സ്വർഗാരോഹണം ചെയ്ത കർത്താവ് യേശു ക്രിസ്തു രാജാവായിട്ട് വേഗം വരുവാനും പോവുകയാണ് ഞാൻ പറഞ്ഞല്ലോ ടോമിയുടെ ഒരു ഒരു കഥ പറഞ്ഞു തുടങ്ങിയല്ലോ അവൻ്റെ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷം സന്തോഷമുണ്ടാകണൻ്റെ കാരണം സൃഷ്ടിതാവായ കരുതുന്നവനായ സ്നേഹവനായ ദൈവത്തെക്കുറിച്ച് ഈ വിശുദ്ധ ബൈബിളിലൂടെ തീർന്നു നിങ്ങൾ ശ്വസിക്കുന്ന പ്രാണവായു അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരം ഇതെല്ലാം ദൈവം നൽകുന്ന ദാനമാണ് എല്ലാവർക്കും ഒരുപോലെ ദൈവം സൂര്യപ്രകാശവും മഞ്ഞും മഴയും എല്ലാം നൽകുകയാണ് കാരണം ദൈവം സ്നേഹവാനായതുകൊണ്ടാണത് നാം ശ്വസിക്കുന്ന പ്രാണവായു ഓക്സിജൻ എല്ലാം മൃഗ മൃഗ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഒരുപോലെ ദൈവം നൽകിയിരിക്കുകയാണ് കാരണം ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് സ്നേഹവാനായ ദൈവം സകലവും നൽകിയിട്ട് ദൈവം തന്നെ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു ലോക ചരിത്രത്തെ രണ്ടായിട്ട് തിരിക്കുന്ന സംഭവം നിങ്ങൾക്കറിയാം എ ഡി എന്നും ബി സി എന്നും അതായത് ലോക ചരിത്രത്തെ രണ്ടായി തിരിച്ച സംഭവം നിങ്ങൾക്ക് മനസ്സിലാകുന്ന അറിയാവുന്ന കാര്യമാണ് തന്നെയാണല്ലോ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കർത്താവ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് അത് ചരിത്ര സംഭവമാണ് വന്നു ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു ഇനി രാജാവായിട്ട് വേഗം വരുവാൻ പോവുകയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ കർത്താവ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കണം അപ്പം സൃഷ്ടിതാവായ ദൈവം സ്നേഹവാനായ ദൈവം കരുതുന്ന ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ സ്വർഗത്തിൽ ഇപ്പം കഴിയാത്തതിൻ്റെ കാരണം പാപം ദൈവത്തിൽ നിന്നുള്ളതായ അകലച്ചയാണ് അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം യേശുക്രിസ്തുവിൻ്റെ ലോകത്തിലേക്ക് അയച്ചു ഈ കർത്താവായ യേശുക്രിസ്തുവിനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ പല മാർഗങ്ങൾ പല രീതികൾ അവർ നോക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും സാധ്യമല്ല അതല്ലൊന്നും മുക്തി പ്രാപിക്കുവാൻ അല്ലെങ്കിൽ സ്വർഗരായത്തിൽ പോകാനായിട്ട് കഴിയത്തില്ല കാരണം തടസ്സമെന്തുവാ പാപം പാപത്തെ ഏറ്റു പറയണം പാപത്തിൻ്റെ ശമ്പളം മരണമാണ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവദേശില്ലാത്തവരായി തീർന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് എന്നാൽ ദൈവം പ്രത്യേകം ഒരു കാര്യം ചെയ്തു ഈ അകന്നുപോയ മനുഷ്യനെ ദൈവത്തെങ്കിലേ കടിപ്പിക്കുവാനായി ദൈവം യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു ക്രിസ്തു യേശു തെരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തെരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അതെ നിങ്ങൾക്ക് പകരക്കാരനായി യേശു ക്രിസ്തു മരിച്ചു ഇത് നിങ്ങൾ സമ്മതിക്കണം ആദ്യം സമ്മതിക്കേണ്ടത് പാപിയാണെന്ന് സമ്മതിക്കണം സമ്മതിച്ചു കഴിയുമ്പോൾ രണ്ടാമത് ഈ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഈ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് പകരക്കാരനായിട്ട് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം സമ്മതിക്കുക വിശ്വസിക്കുക തിരഞ്ഞെടുക്കുക ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃതത്തിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ സമാധാനമുണ്ടാവും സന്തോഷമുണ്ടാവും ഇത് ഒരു വൈകാരികമായ തീരുമാനമല്ല എടുക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് തട്ടിക്കഴിയുമ്പോൾ ആ കാര്യം ശ്രദ്ധിച്ച് കേട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും സന്തോഷിക്കുവാനും കൂടുതലായിട്ട് ഇടയായിത്തീരട്ടെ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ വാക്യം ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയട്ടെ ഫിലിപ്പിയർ നാലിൻ്റെ നാല് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു ഫിലിപ്പിയർ നാലിൻ്റെ നാല് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ഈ സന്തോഷത്തോടു കൂടി വരും ദിവസങ്ങളിൽ ജീവിക്കുവാൻ വിശദ വേദ വായിച്ചും പഠിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകുവാൻ സർവ്വകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കിൽ ചുരുക്കുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ